നമസ്കാരം. സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ വലുതും ചെറുതുമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടാകും. ചില പ്രശ്നങ്ങൾ നമ്മളാൽ പരിഹരിക്കപ്പെടാൻ കഴിയാതെ വരികയും മനസ്സ് വല്ലാതെ തളർന്നു പോവുകയും ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ ഈശ്വര ആരാധനകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടാനായി ഒരു വഴി തുറന്നു തരാൻ സാധിക്കുന്ന മഹാദേവ മന്ത്രത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഈ ഒരു മന്ത്രജപത്തിലൂടെ അത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നതാണ്. ഈ മന്ത്രം ജപിക്കേണ്ട രീതിയെ പറ്റി പറയാം. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ജപിക്കാം. ഇത് എപ്പോഴാണ് ജപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളാൽ പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ചില കടബാധ്യതകൾ, നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെന്ന് വരും. അതുപോലെ വിവാഹം, എത്ര പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാലും അതിനൊരു ഫലം ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിച്ചാൽ മതി, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നുചേരും. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ജോലിക്ക് ശ്രമിക്കുന്നവരും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും സന്താന ഭാഗ്യമുണ്ടാകുന്നതിനുമൊക്കെ ഈ മന്ത്രജപം ഗുണകരമാകും. അതായത് നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായാലും ആ ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും എല്ലാം നീക്കം ചെയ്യാൻ ഈ ഒരു ശക്തിയാർന്ന മഹാദേവ മന്ത്രത്താൽ സാധ്യമാകുന്നതാണ്. ഇത് എല്ലാ ദിവസവും ജപിക്കാം. നിങ്ങൾ സ്വസ്ഥമായി ഫ്രീ ആയിരിക്കുന്ന ഏത് സമയത്തും ഇത് ജപിക്കാം. അല്ലാതെ പ്രത്യേക സമയമൊന്നും ഈ മന്ത്രജപത്തിനില്ല. മന്ത്രജപത്തിന് മുമ്പ് കൈയും കാലും മുഖവും ഒന്ന് കഴുകി ഈ മന്ത്രം ജപിച്ചു തുടങ്ങാം. ഒരു വിധത്തിലുമുള്ള അശുദ്ധി ഈ മന്ത്രജപത്തിനെ ബാധിക്കാറില്ല. ഈ മന്ത്രം 21 തവണ ജപിക്കണം. അതിൽ കൂടുതൽ തവണ ജപിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ തവണ ജപിക്കാം. 108 തവണയോ 1008 തവണയോ ജപിക്കാൻ കഴിഞ്ഞാൽ അതിവേഗം ഫലം നൽകുന്ന ഒരു ശക്തിയാർന്ന ശിവമന്ത്രമാണിത്. മന്ത്രജപത്തിന് ജപമാലയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പൂജാമുറി ഉള്ളവർ പൂജാമുറിയിലിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരുന്ന് ജപിക്കാൻ പറ്റിയ ഏത് സ്ഥലവും ഈ മന്ത്രജപത്തിനായിട്ട് തിരഞ്ഞെടുക്കാം. ചെയറിലോ തറയിലോ ഇരുന്ന് ഈ മന്ത്രം ജപിക്കാം. തറയിലിരുന്ന് ജപിക്കുന്നവർ ഒരു പായോ തുണിയോ വിരിച്ചിട്ട് അതിനു മുകളിലിരുന്ന് ഈ മന്ത്രം ജപിക്കാം. ക്ഷേത്രത്തിൽ പോയിരുന്നും ഇത് ജപിക്കാവുന്നതാണ്. ഏത് ദിശയ്ക്കും അഭിമുഖമായിരുന്നു വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാം. മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് മനസ്സിനെ ശാന്തമാക്കി ഏകാഗ്രതയോടെ ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കണം. നിങ്ങൾ ജപിക്കേണ്ട മഹാദേവന്റെ ശക്തിയാർന്ന മന്ത്രം ഇതാണ്. ഓം ശർവായ നമ. ഓം ശർവായ നമ. ഓം ശർവായ നമ. പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ മന്ത്രം ജപിച്ചാൽ ജപിച്ച് തീരുന്നതിനു മുമ്പ് ഫലം നൽകുന്ന ഭഗവാന്റെ ശക്തിയാർന്ന മന്ത്രമാണിത്. ഒരു സന്ദേഹവും കൂടാതെ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. മന്ത്രം ജപിക്കുമ്പോൾ വാകൊണ്ട് ഉച്ചരിക്കണം. മന്ത്രം പതുക്കെ സാവധാനത്തിൽ ജപിക്കണം. പെട്ടെന്ന് തീർത്ത് എണീറ്റ് പോകാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ മന്ത്രം ജപിച്ചു തുടങ്ങിയാൽ പിന്നെ അത് തീരുന്നത് വരെ അവിടെ നിന്നും എഴുന്നേൽക്കുവാൻ പാടില്ല. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയെല്ലാം തീർത്ത ശേഷം മാത്രം മന്ത്രജപത്തിനായിട്ട് ഇരിക്കാവുന്നതാണ്. നന്ദി. നമസ്കാരം.